प्रधानमंत्री ആണെങ്കിലും മാനഹാനി പേടിയും ജീവഭയവും ഒക്കെ ഉണ്ടാകുമല്ലോ സമാധാനം നഷ്ടപ്പെട്ട മണിപ്പൂരി ജനതയെ മുണ്ടുപൊക്കി കാണിച്ചുകൊണ്ട് തൊട്ടയൽപക്കമായ മിസോറാമിൽ പോയി വോട്ട് തെണ്ടാനുള്ള പരിപാടി നരേന്ദ്ര മോദി എന്തായാലും ഉപേക്ഷിച്ചിരിക്കുന്നു നവംബർ 7 ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മിസോറാമിൽ ഈ മാസം 31 ന് സന്ദർശനം നടത്തി തിരഞ്ഞെടുപ്പ് റാലികളിൽ നരേന്ദ്ര മോദി പ്രസംഗിക്കുമെന്നായിരുന്നു ബിജെപി പ്രഖ്യാപിച്ചിരുന്നത് നരേന്ദ്ര മോദിയുടെ ഈ പിൻമാറ്റത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ബിജെപിയുടെ സഖ്യകക്ഷിയായിരുന്ന എംഎൻഎഫിന്റെ കടുത്ത നിലപാടാണ് നരേന്ദ്ര മോദി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല ഒന്ന് അടുത്തേക്ക് പോലും പോകില്ല എന്ന് എംഎൻഎഫിന്റെ തലവനും മിസോറാം മുഖ്യമന്ത്രിയുമായ സോറംതാംഗയുടെ പ്രഖ്യാപനം വന്നതിനു പിന്നാലെയാണ് നരേന്ദ്ര മോദി പരിപാടി ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചത് എന്തിനാണ് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് റാലി റദ്ദാക്കിയതെന്ന് ബിജെപി വിശദീകരണം നൽകുന്നില്ല പകരം അമിത്ഷാ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമെന്ന് പറയുന്നു മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മിസോറാമിലെത്തിയാൽ അവിടെ അദ്ദേഹത്തിനെ നേരിടേണ്ടി വരുന്ന കടുത്ത ജനരോഷത്തിന്റെ അളവ് നിർവചിക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ പിൻമാറ്റം മണിപ്പൂരിന്റെ പീഡനം അനുഭവിക്കുന്ന ജനതയ്ക്ക് മിസോറാം സർക്കാർ അടക്കം വലിയ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബിജെപിക്ക് അവിടെ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കൂ ഞങ്ങൾ അടുപ്പിക്കില്ല പ്രധാനമന്ത്രി വന്നാൽ ആ ഏരിയയിലേക്ക് പോലും പോകില്ല എന്ന് മിസോ നാഷണൽ ഫ്രണ്ടിന്റെ തലവനും മുഖ്യമന്ത്രിയുമായ സോറംതാംഗ പ്രഖ്യാപിച്ചതോടെ ബിജെപി അങ്കലാപ്പിലായി അവിടെ സഖ്യത്തിലല്ല മത്സരിക്കുന്നത് എന്നാൽ പോലും പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായി എൻഡിഎയുടെ ദേശീയ തലത്തിലുള്ള ഒരു സഖ്യകക്ഷിയായ എംഎൻഎഫ് അതിന്റെ തലവനായ മുഖ്യമന്ത്രി സോറംതാംഗ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുകയും ഒക്കെ ചെയ്യുമെന്ന് ബിജെപി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് നടക്കില്ല എന്ന് അസന്നിഗ്ധമായി സോറംതാംഗ പറഞ്ഞു അതോടെയാണ് ഇനി മിസോറാമിൽ ചെന്നിറങ്ങിയാൽ വിവരമറിയും എന്ന തിരിച്ചറിവിൽ നരേന്ദ്രമോദി തൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചത് ഇതൊരു ചെറിയ കാര്യമല്ല ജനത്തിൻ്റെ എതിർപ്പ് നരേന്ദ്രമോദിയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലി ക്യാൻസൽ ചെയ്യിക്കുന്നതിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നൽകുന്ന കൃത്യമായ രാഷ്ട്രീയ ദിശാമാറ്റത്തിൻ്റെ സൂചന മണിപ്പൂരി ജനത പിന്നെ എന്തു ചെയ്യും അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ അവരോട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് വോട്ട് തെണ്ടാൻ പോകുന്നു സാമാന്യ ബുദ്ധിയുള്ള ഒരു ഭരണാധികാരി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ മിസോറാമിലേക്ക് പുല്ല് പോകണ്ട എന്നല്ലേ വയ്ക്കത്തുള്ളൂ ഇതങ്ങനെയല്ല മിസോറാമിൽ പോയി വോട്ട് ചോദിച്ചേ പറ്റൂ കാരണം മിസോറാമിൽ വോട്ട് ചോദിക്കാൻ പോയില്ലെങ്കിൽ ബാക്കിയുള്ള നാല് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഉറക്കമൊഴിച്ച് പണിയെടുക്കുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ നിങ്ങളെന്തേ മിസോറാമിലേക്ക് പോകാത്തത് അതുകൊണ്ടാണ് മിസോറാമിലേക്ക് പോകാൻ തീരുമാനിച്ചത് പക്ഷേ മിസോറാമിലേക്ക് ചെന്നാൽ വിവരമറിയുമെന്ന് ഉറപ്പായതോടെ ആ മിസോറാം പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ജനരോഷമുണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെ ചുമ്മാതല്ല സ്വന്തം പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും മിസോറാം അതിന് മാതൃകയാവുകയാണ് മിസോറാമിലെ മുഖ്യമന്ത്രിയും എൻഡിഎയിലെ ഘടകകക്ഷിയുമായിരുന്ന എംഎൻഎഫിന്റെ നേതാവ് സോറംതാംഗയെ 1000 വട്ടം അഭിനന്ദിക്കണം അദ്ദേഹം ഒരു പ്രലോഭനങ്ങൾക്ക് മുന്നിലും വീണില്ല മിസോറാം ജനതയുടെ വികാരത്തോടൊപ്പമാണ് ഞാനെന്നാണ് പറഞ്ഞത് മിസോറാം ജനത മണിപ്പൂരിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് കുക്കി വംശജർക്കെതിരായ കടന്നുകയറ്റം ബിജെപി സ്പോൺസേഡ് പരിപാടിയാണ് എന്ന് പരസ്യമായി നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് സോറംതാംഗ കുക്കികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മിസോറാമിൽ വലിയ ജനകീയ റാലി അദ്ദേഹം തന്നെ നയിച്ചു അപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണയില്ല സോറം പീപ്പിൾസ് മൂവ്മെന്റിന്റെ പിന്തുണയില്ല ഘടകകക്ഷിയായിരുന്ന എംഎൻഎഫിന്റെ പിന്തുണയില്ല പിന്നെ മൂലയ്ക്ക് അവിടെ ഇവിടെയുമുള്ള ബിജെപിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് കേൾക്കാനുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒന്ന് അദ്ദേഹത്തിന് മതിയായ സുരക്ഷ ഉറപ്പാക്കാൻ പോലും കഴിയില്ല ആ സംസ്ഥാനമൊട്ടാകെ അലയടിക്കുന്ന പ്രതിഷേധത്തിൻ്റെ തോത് ഈ ലോകമാകെ ചർച്ചയാകുമെന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഈ പിന്മാറ്റമുണ്ടാകുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസവും തെലങ്കാനയിൽ പോയി തള്ളിമറിക്കുന്നത് രാജസ്ഥാനിൽ തള്ളിമറിക്കുന്നത് മധ്യപ്രദേശിൽ പോയി പ്രസംഗിക്കുന്നത് ഛത്തീസ്ഗഡിൽ പോയി പ്രസംഗിക്കുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാർ വന്നാൽ ഇവിടെയൊക്കെ സ്വർഗമാക്കി കളയാമെന്നാണ് സ്വർഗമാക്കിയ ഒരു നാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്
അങ്ങനെ സ്വർഗ്ഗമാക്കുമെന്നുള്ള ഈ മനുഷ്യന്റെ വാക്കുകേട്ടാണ് മണിപ്പൂരി ജനത ബി ജെ പി അവിടെ അധികാരത്തിലെത്തിച്ചത്. എന്നിട്ട് അവർക്ക് കിട്ടിയതോ? കഴിഞ്ഞ 6 മാസമായി ഉറക്കമില്ലാത്ത രാത്രികൾ. ഒന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ ഇപ്പോഴും അവിടുത്തെ ജനതയ്ക്ക് കഴിയുന്നില്ല. അവരെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് മിസോറാമിൽ പോയി വോട്ട് തണ്ടാൻ തീരുമാനിച്ചത്. മിസോറാമിൽ ബി ജെ പിക്ക് മുഴുവൻ സീറ്റിൽ സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ സാധിച്ചിട്ടില്ല. എം എൻ എഫിൻ്റെ തോളിലേറി അവിടെ മെല്ലെ മെല്ലെ കടന്നു കയറാമെന്നായിരുന്നു ബി ജെ പിയുടെ ചിന്ത. പക്ഷേ മണിപ്പൂർ സംഭവത്തോടുകൂടി അതില്ലാതായിരിക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെ ബി ജെ പിയുടെ ആധിപത്യത്തിന് വലിയ കോട്ടം സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് പുറത്തു വന്നിട്ടുള്ള സർവേകളെല്ലാം നൽകുന്ന സൂചന. അപ്പോൾ മിസോറാമിൽ പോയി മാമിത് നഗരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയൊക്കെ ആസൂത്രണം ചെയ്തിരുന്നത്. വലിയ റാലി ഞങ്ങൾ സംഘടിപ്പിക്കും, മോദിയുടെ വരവോടുകൂടി മിസോറാം ജനത ഒന്നടങ്കം ബി ജെ പി ആകുമെന്നൊക്കെയാണ് അവിടുത്തെ ബി ജെ പി അധ്യക്ഷൻ തള്ളിമറിച്ചത്. അന്ന് തന്നെ മിസോറാം മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ തള്ളിമറിക്കാൻ ആര് വന്നിട്ടും ഒരു കാര്യവുമില്ല, ഞങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾ അടുത്തുപോലും വരില്ല, ഞങ്ങൾ വേദി പങ്കിടാനില്ല. അപ്പോൾ മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് നരേന്ദ്രമോദിയുടെ പിന്മാറ്റം. അമിത്ഷാ പോകുമെന്ന് പറയുന്നു. അമിത്ഷാ പോകുന്നത് പോലെ അല്ലല്ലോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോകുന്നു. അമിത്ഷാ പിന്നെ മണിപ്പൂരിൽ 3 ദിവസം പോയിരുന്നു. 3 ദിവസം മണിപ്പൂരിൽ പോയി അദ്ദേഹം തിരിച്ചു വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്നതിൻ്റെ 100 ഇരട്ടി വീര്യത്തോടുകൂടി മണിപ്പൂരിലെ സംഘർഷം കത്തിപ്പടരാൻ തുടങ്ങി. ഇതുവരെയും ഒരു ഭരണകൂടത്തിൻ്റേതായ ഇടപെടൽ അവിടെ സാധ്യമാക്കാനേ കഴിഞ്ഞിട്ടില്ല. ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് മണിപ്പൂരിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇനി അമിത്ഷാ പോയി മിസോറാമിൽ പ്രസംഗിച്ചാലും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. ആഭ്യന്തരമന്ത്രിക്കെതിരെ മാനഹാനി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള മനോഭാവത്തോടു കൂടിയായിരിക്കും പോകുന്നത്. മിസോറാമിൽ ബി ജെ പിക്കാർക്ക് നേരെ ചൊവ്വയെ ഇറങ്ങി നടക്കാൻ പോലും സാധിക്കുന്നില്ല, അത്രയ്ക്ക് വലിയ പ്രതിഷേധമുണ്ട്. ബാക്കിയുള്ള 4 സംസ്ഥാനങ്ങളെയും സ്വർഗമാക്കുമെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ ആ മിസോറാമിലും തൊട്ടപ്പുറത്ത് മണിപ്പൂരിലുമൊക്കെ ഇരുന്ന് ജനങ്ങൾ ഊറി ഊറി ചിരിക്കുകയാണ്. ഇയാൾ എന്താണ് വിളിച്ചു പറയുന്നത് എന്നോർത്ത് അവരെയൊക്കെ മനസമാധാനക്കേടിൻ്റെ അങ്ങേ അറ്റത്തേക്ക് തള്ളിവിട്ടിട്ട് ഒരു ഭരണാധികാരി ഒരു ലജ്ജയുമില്ലാതെ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നിങ്ങനെ തള്ളിമറിക്കുകയാണ്. ഇവിടെയും ഞങ്ങളെ ആക്കൂ, അവിടെയും ഞങ്ങളെ ആക്കൂ, രണ്ടിടത്തും ഞങ്ങളാണെങ്കിൽ ഞങ്ങളങ്ങ് നിങ്ങളെ സ്വർഗമാക്കി തരും. സ്വർഗത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിൽ മനുഷ്യരെ. എത്ര പേർ സ്വർഗത്തേക്ക് പോയി എന്നുള്ളതിൻ്റെ കണക്ക് പോലും കൃത്യമായി സർക്കാരിൻ്റെ കൈവശമില്ല. അങ്ങനെ ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ തലവൻ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കാൻ ഒരു സംസ്ഥാനത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നുവെങ്കിൽ ആ പിന്മാറ്റത്തിൻ്റെ കാരണം വിശദീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സാധിക്കാതിരിക്കുന്നുവെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണം പറയാമല്ലോ. കുറിച്ചു വച്ചോളൂ, നരേന്ദ്രമോദി എന്ന ഫാക്ടർ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെ തുറന്നുകാട്ടാൻ ഈ രാജ്യത്തെ ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.